നമസ്കാരം, റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പയുടെ പാഗ്ഡസ് പ്രിൻസസിലെ PSG ആയിട്ടുള്ള അവസാന മത്സരമായിരുന്നു ഇന്നലത്തേത്. പക്ഷേ ആ വിടവാങ്ങൽ മത്സരം ഒരു ദുരന്തമായിട്ട് മാറി. PSG വേണ്ടി അദ്ദേഹം കളിക്കുന്ന അവസാന മത്സരം എന്നല്ല പറഞ്ഞത്, ഹോം ഗ്രൗണ്ടിലെ അവസാന മത്സരം, പാഗ്ഡസ് പ്രിൻസസിലെ അവസാന മത്സരം. സ്വന്തം ആരാധകർക്ക് മുമ്പിൽ വിടവറിയാൻ ഇറങ്ങിയതാണ് കിലിയൻ എംബാപ്പ. അദ്ദേഹം ഗോളൊക്കെ അടിച്ചു, പക്ഷേ ടീം പൊട്ടിത്തകരുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ദുരന്തപൂർണമായിട്ട് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ അവസാനിച്ചു. തൊലൂസയാണ് PSG ഞെട്ടിച്ച് കളഞ്ഞത്. കിലിയൻ എംബാപ്പയിലൂടെ 8-ാമത്തെ മിനിറ്റിൽ PSG ലീഡെടുത്തിരുന്നെങ്കിലും പിന്നെ അവർ തൊലൂസ 3 ഗോളുകൾ തിരിച്ചടിക്കുന്നത് കാണേണ്ടി വന്നു. ഡാലിംഗ 13-ാമത്തെ മിനിറ്റിൽ തൊലൂസയെ ഒപ്പം എത്തിച്ചു. പിന്നെ ഗബോ 68-ാമത്തെ മിനിറ്റിലും മാഗ്രി കളിയുടെ അവസാനത്തിലും ഗോൾ അടിച്ചതോടെ 3-1 തകർപ്പൻ ജയമാണ് തൊലൂസ നേടിയത്. PSG പരാജയപ്പെട്ടെങ്കിലും അവരുടെ ഹീറോയെ യാത്രയാക്കുന്നത് ഒട്ടും അവർ കുറച്ചിട്ടില്ല. അൾട്രാസ് അദ്ദേഹത്തിന്റെ ടിഫോ ഉയർത്തുകയുണ്ടായി. 32 കളികളിൽ നിന്ന് 70 പോയിന്റുമായിട്ട് കിരീടം ചൂടിയ PSG ആ കിരീടധാരണം ഇന്നലെ അൾട്രാസിന് മുന്നിൽ ആഘോഷിക്കുകയും ചെയ്തു. എന്തായാലും കിലിയൻ എംബാപ്പെ ഒട്ടും മോശമാക്കാതെ തന്നെയാണ് ഈ സീസണിൽ കളിച്ചിട്ടുള്ളത്. PSG വേണ്ടിയിട്ട് അദ്ദേഹം ഇന്നലെ ഗോൾ അടിച്ചതോടുകൂടി ഈ സീസണിൽ അവർക്കായിട്ട് 44-ാമത്തെ ഗോൾ താരം നേടി. 10 അസിസ്റ്റുകൾ 47 കളികളിൽ നിന്നാണ് ഈ 54 ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും കളി കഴിഞ്ഞിട്ട് ആ ഒരു കിരീടധാരണമൊക്കെ അവർ ആഘോഷിച്ചു. കെഎൽ നവാസിനൊപ്പം സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതും ശ്രദ്ധിക്കണം. നവാസും PSG വിടുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ ഹോസ്റ്റ്.